ദേശീയ തലത്തിൽ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും വെട്ടിലാക്കാനുള്ള പണിയൊക്കെ കേരളത്തിലെ പ്രത്യേകതരം കോൺഗ്രസുകാർ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയെ വീണ്ടും വയനാട്ടിൽ മത്സരിപ്പിക്കണം എന്നുള്ള ആഗ്രഹവുമായി കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ ക്ഷണിതാവായ കൊടിക്കുന്നിൽ സുരേഷ് ഹൈദരാബാദിൽ പ്രവർത്തക സമിതി യോഗത്തിൽ ആവശ്യമുന്നയിച്ചിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചത് കൊണ്ടാണ് കഴിഞ്ഞ തവണ 20-ൽ 19 നേടാനായത് എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത്. ഒരു പരിധിവരെ അതൊരു കാരണമാണ്. പക്ഷേ ഇനി രാഹുൽ ഗാന്ധി മത്സരിച്ചാലും ഇല്ലെങ്കിലും ഈ 19 സീറ്റ് എന്നുള്ളത് കോൺഗ്രസ്സിന് കേരളത്തിൽ നേടാനാകില്ല. കാരണം ഇപ്പോൾ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിയിരിക്കുന്നു. CPM-ഉം കോൺഗ്രസ്സുമൊക്കെ ഒരു ചേരിയുടെ ഭാഗമായി NDA-ക്കെതിരെ ദേശീയ തലത്തിൽ പോരാടുന്നവരാണ്. അപ്പോൾ ആരു ജയിച്ചാലും അത് മോദിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് കരുത്തു പകരുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി എന്ന ഒരു ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. മറിച്ച് പ്രതിപക്ഷ നിരക്ക് ഒന്നടങ്കം BJP-ക്കെതിരായിട്ടുള്ള ആളുകളുടെ വികാരമുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായി കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെയുള്ള ഒരു രാഹുൽ അനുകൂല തരംഗം ഉണ്ടാകില്ല. കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് പരമാവധി സീറ്റുകൾ കിട്ടണമെന്നുള്ള ഒരു ചിന്ത ആളുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ UDF-ന് കേരളത്തിൽ സാധിച്ചിരുന്നു. അതിൻ്റെ ഒരു വലിയ പരിണിതഫലമായി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു. അപ്പോൾ കേരളത്തിൽ നിന്നൊരു പ്രധാനമന്ത്രിയെ കിട്ടുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത അവരെ സ്വാധീനിച്ചിരുന്നു. പക്ഷേ അത് ദേശീയ തലത്തിൽ കോൺഗ്രസ്സിനുണ്ടാക്കിയ നഷ്ടം എന്താണ് എന്നുള്ളത് നമുക്കറിയാം. ഇനിയും അത്തരമൊരു അബദ്ധത്തിലേക്ക് രാഹുൽ ഗാന്ധി ചെന്ന് ചാടരുത് തന്നെ. ഇപ്പോൾ രാഹുൽ ഗാന്ധി അമേഠിക്ക് പുറമെ മറ്റൊരിടത്തുകൂടി ഇത്തവണയും മത്സരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതൊരിക്കലും കേരളമാകരുത്. രാഹുൽ ഗാന്ധിക്ക് കേരളമല്ലാതെ മറ്റൊരു സംസ്ഥാനത്തെ ഒരു സീറ്റ് തിരഞ്ഞെടുക്കാൻ സാധിച്ചാൽ അതും ഉത്തരേന്ത്യയിൽ തന്നെ ഒരു സംസ്ഥാനത്തെ മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധിച്ചാൽ അതുണ്ടാക്കുന്ന ചലനം ചെറുതല്ല. ഈ ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി മത്സരിച്ചാലും ഇല്ലെങ്കിലും ഇവിടുത്തെ 90% സീറ്റും ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ തന്നെ നേടുമെന്നുള്ളത് ഉറപ്പാണ്. കേരളത്തിൽ അങ്ങനെ, കേരളത്തിൽ 100% അത് തന്നെ, തമിഴ്നാട്ടിൽ അങ്ങനെ, തെലങ്കാനയിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളിലും വിജയിക്കാനുള്ള തരത്തിലേക്ക് കോൺഗ്രസ് കുതിച്ചുകൊണ്ടിരിക്കുന്നു. BJP-ക്ക് അവിടെ വലിയ അത്ഭുതമൊന്നും കാട്ടാനില്ല. കർണാടകയിലാണെങ്കിൽ BJP പാടേ തകർന്നു തുടങ്ങിയിരിക്കുന്ന സ്ഥിതിവിശേഷം. 20 സീറ്റിലെങ്കിലും കോൺഗ്രസ് ജയിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആന്ധ്ര ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇന്ത്യാ സഖ്യം BJP-യെ തവിടുപടിയാക്കും. ഈ ആന്ധ്രയിലാണെങ്കിലും അവിടെ BJP-ക്കല്ല, YSR കോൺഗ്രസ്സിനാണല്ലോ മുൻതൂക്കമുള്ളത്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും സൃഷ്ടിക്കാനില്ല. പക്ഷേ ദക്ഷിണേന്ത്യയ്ക്ക് അപ്പുറത്തുള്ള ഇടങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അതിന് രാഹുൽ ഗാന്ധി തയ്യാറാകണം. അതിനു പകരം ഈ കൊടിക്കുന്നിൽ സുരേഷും KC വേണുഗോപാലും സുധാകരനും സതീശനും ഒക്കെ പറയുന്നത് കേട്ട് കേരളത്തിൽ തന്നെ വന്ന് വീണ്ടും മത്സരിക്കാനാണ് ഭാവമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ്സിന് അതുണ്ടാക്കുന്ന നഷ്ടം ഉത്തരേന്ത്യയിൽ ചെറുതായിരിക്കില്ല, അതുറപ്പാണ്. കാരണം BJP അത്രമേൽ വർഗീയ വിഷം ഈ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചതിൻ്റെ പേരിൽ ഉത്തരേന്ത്യയിൽ കുത്തിവച്ചിട്ടുണ്ട്. അത് വീണ്ടും ജനങ്ങളിലേക്ക് ഓർമ്മിപ്പിക്കത്തക്ക തരത്തിൽ കൊണ്ടുവരാൻ ഈ വയനാട്ടിലെ മത്സരം കാരണമാകും. അത് രാഹുൽ ഗാന്ധിക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ചെയ്യില്ല. പക്ഷേ ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാത്രം ജയിച്ചാൽ മതിയല്ലോ. കോൺഗ്രസ് ദേശീയ തലത്തിൽ അധികാരത്തിലെത്തണമെന്നുമില്ല. ഇതൊരു പ്രത്യേകതരം കോൺഗ്രസ് സംവിധാനമാണല്ലോ ഇവിടെ.